അഞ്ചൽ ഈസ്റ്റ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് കേഡൻ അഭിഷേക് ഭാസ്കർ നയിക്കുന്ന ഒന്നാം നമ്പർ പ്ലാറ്റൂൺ ആണ്. ഡൈസിംഗ് മുന്നിലൂടെ കടന്നു പോകുന്നത് വിദ്യാർത്ഥികളിൽ അച്ചടക്കവും പൗരബോധവും കൃത്യനിഷ്ഠയും വളർത്താൻ പോലീസും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയിലെ 2019-2021 ബാച്ചിലെ കേഡറ്റുകളാണ് പരിശീലനം പൂർത്തീകരിച്ചത്. 43 കേഡറ്റുകളാണ് പരിശീലനം നേടിയത്. പാസിംഗ് ഔട്ടിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം പുനലൂർ DYSP ബി വിനോദ് ഉദ്ഘാടനം ചെയ്തു. യൂണിഫോം ഇട്ട് ഒരേ രീതിയിൽ ഒരേ പ്രവൃത്തി ചെയ്ത് ഒരേ രീതിയിൽ അറ്റൻഷനും ഹാർട്ടും സ്റ്റാൻഡർട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരേപോലെ സല്യൂട്ട് ചെയ്ത് പോകുമ്പോൾ ആ ഒരു യൂണിറ്റി നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ ഒരു യൂണിറ്റിയാണ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷവും ആ ഒരു അഭിമാനവുമാണ് നമ്മുടെ ഫോഴ്സിനുള്ളത്. നമ്മുടെ സാധാരണ ചായക്കടയിലല്ലേ പോയി കള്ളു കുടിച്ചു തരും. അന്നൊരു കള്ളുകുടിയൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിൽ ഒന്നോ രണ്ടോ പേരെ പർട്ടിക്കുലർലി നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതറിയാം നമുക്ക് ഇന്നാരിന്നാരൊക്കെയാണ് കള്ളു കുടിക്കുന്ന ആൾക്കാർ. അവർ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പത്ത് ചീത്തവിളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുടക്കോ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇതൊക്കെ ചീത്തയും പിടിച്ചുകൊണ്ട് നടക്കുന്നു. ഒന്നോ രണ്ടോ പേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. വയലും സൗണ്ട് ദൂരെ നിന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പറയുന്നുണ്ട് കള്ളു കുടിയൻ വരുന്നു പറയും. ഇപ്പൊ അത് പോയിട്ട് ഒരു സമൂഹത്തിൽ ഇത് കഴിക്കാതിരിക്കുന്ന ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഇപ്പോൾ എളുപ്പം എന്നുള്ള നിലയാണ് വന്നിരിക്കുന്നത്. അത് പ്രായം, അതായത് അന്നൊരു 10-45 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണ് ഉള്ളതെങ്കിൽ ഇപ്പോഴാ പ്രായം കുറഞ്ഞു വന്നിട്ട് +1 +2 പഠിക്കുന്ന കുട്ടികൾ പോലും, അതല്ലെങ്കിൽ ഞാൻ കരുനാഗപ്പള്ളി ACP ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഓച്ചറ സ്കൂളിൽ ഞാൻ പേരും മറ്റു കാര്യങ്ങളൊന്നും പറയുന്നത്, അതിനകത്ത് ഒരു 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യൻ കള്ളം കുടിച്ചിട്ട് വന്നിട്ട് സ്കൂളിനകത്ത് വന്നേരി ഛർദ്ദിച്ച് നശിപ്പിച്ച് അന്നത്തെ ടീച്ചർ എന്നെ വിളിച്ച് അവസാനം CWC കൊണ്ടാക്കി അങ്ങനെ ഒക്കെയുള്ള അതൊക്കെ ഓരോ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ബൈജു, ജില്ലാ പഞ്ചായത്ത് അംഗം അംബികകുമാരി, ഗ്രാമപഞ്ചായത്ത് അംഗം ജാസ്മിൻ മഞ്ജൂർ, അഞ്ചൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KG ഗോപകുമാർ, SI ജ്യോതിഷ്, SPC പ്രോജക്ട് ഓഫീസർ രാജീവ്, PTA പ്രസിഡന്റ് വികാസ് വേണു, പ്രിൻസിപ്പൽമാരായ PK ജയചന്ദ്രൻ, T. ഉണ്ണി, പ്രഥമാധ്യാപകൻ D. സുധാകരൻ, WCPO GJ D. കൃഷ്ണൻ, ഭാരവാഹികളായ സുനിൽകുമാർ, മിനി മുംദാസ്, K. വിനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.